സുരക്ഷിതമായ വാതിലുകൾക്ക് കരുത്തുറ്റ തീരുമാനം വേണം. നിങ്ങളുടെ വീടിന് ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോകൾ മിതമായ വിലയിൽ സ്വന്തമാക്കാൻ ഒരു അവസരം. സ്റ്റീൽ ഫാബ്രിക്കേഷൻ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ദേശമംഗലം, വരവട്ടൂർ. ഫോൺ 9744935740. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടറെ മാത്രം സസ്പെൻഡ് ചെയ്തതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലെന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വിമർശനം. രോഗികളോടക്കം മോശമായി പെരുമാറുന്ന മറ്റ് ഡോക്ടർമാർക്കെതിരെയും നടപടി വേണമെന്ന് കൌൺസിൽ യോഗത്തിൽ ആവശ്യമുയർന്നു. ആസൂത്രണ സമിതിയിലേക്ക് അയക്കേണ്ട പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിലാണ് താലൂക്ക് ആശുപത്രി വിഷയം വീണ്ടും ഉയർന്നു വന്നത്. നേരത്തെ BJP യുടെ കൌൺസിലർക്കെതിരെയും CPMന്റെ മുൻ കൌൺസിലർക്കെതിരെയും ഇതേ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയതുകൊണ്ടാണ് നടപടികൾ ഉണ്ടാകാതിരുന്നത്. ഇതിന് കാരണക്കാരായ ഡോക്ടർമാർക്കെതിരെ ഇതുപോലെ നടപടിയെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നുവെന്നും BJP കൌൺസിലർ C. സജിത്ത് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം കാലിൽ ആണികുത്തി പരിക്കേറ്റെത്തിയ ഒരു ആശാവർക്കറുടെ ഭർത്താവിനും ചികിത്സ വൈകിക്കുന്ന സ്ഥിതിയുണ്ടായെന്നും എത്രയും പെട്ടെന്ന് കൃത്യമായ നടപടി വേണമെന്നും കൌൺസിലർമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ചേർന്ന ഡോക്ടർമാരുടെ യോഗം അലങ്കോലമാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് MLA പരാതി നൽകിയതും ഡോക്ടറെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തതും. ആശുപത്രിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി പ്രത്യേക യോഗം ചേരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി പറഞ്ഞു. അന്ന് എന്തുകൊണ്ട് ഇപ്പോ ഞാനിപ്പോ എടുത്ത ഡോക്ടർക്കെതിരെയുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് പിൻവലിക്കണമെന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അവരെ ശിക്ഷ അനുഭവിക്കുന്നതാണ് എന്ന് തന്നെയുള്ള നിലപാടാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോ ആശുപത്രി എക്സ്എംസിലെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA തുടങ്ങിയുള്ള ആളുകൾക്കെല്ലാം നൊന്തത് കൊണ്ടാണ് ഇന്ന് ആ ഡോക്ടർക്കെതിരെയുള്ള നടപടി. അന്നും ഈ പറയുന്ന ജനപ്രതിനിധികൾക്കും മുൻ ജനപ്രതിനിധി ആയിട്ടുള്ള ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾക്കും വന്നിട്ടുണ്ട്, അവരുടെ മനസ്സിൽ വേദനിച്ചിട്ടുണ്ട്, അവർക്ക് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഇതേ പറയുന്ന എച്ച്എംസിയോടും ഈ പറയുന്ന നഗരസഭാ കമ്മീഷനോടും ആരോഗ്യവകുപ്പിനോടും നമ്മൾ ആവശ്യപ്പെട്ടു ഇതിനൊരു അന്വേഷണം നടത്തണം. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. നവരാത്രി മഹോത്സവ സമയത്ത് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ ഭക്തജന ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു. പൂർവജന്മദോഷങ്ങൾ മാറാൻ സുകൃതഹോമം, ദുരിതമോചനത്തിനായി മൃത്യുഞ്ജയ ഹോമം, സർവകാര്യ സിദ്ധിക്കായി മഹാശ്രീചക്രപൂജ, രോഗനിവാരണത്തിനായി ധന്വന്തരി ഹോമം, ജാതകദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം, മംഗല്യ തടസ്സങ്ങൾ മാറാൻ മംഗല്യപൂജ എന്നീ പൂജകൾ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്